ഫണ്ട് തിരിമറി വിവാദങ്ങൾക്കിടെ സിപിഐഎം പയ്യന്നൂർ ഏരിയ കമ്മിറ്റി യോഗം ഇന്ന് ചേരാൻ പോവുകയാണ്. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ വിളിച്ചു ചേർക്കുന്ന ബ്രാഞ്ച് യോഗങ്ങൾക്ക് മുന്നോടിയായാണ് ഇന്നത്തെ യോഗം. ഫണ്ടുകളുടെ വിനിയോഗം സംബന്ധിച്ച കണക്കുകൾ അവതരിപ്പിക്കുന്നതിലെ നേതൃതീരുമാനം യോഗത്തിൽ അവതരിപ്പിച്ചേക്കും. സജോ ദേവസ്യ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സജോ, ഇപ്പോൾ രൂപപ്പെട്ടിട്ടുള്ള പയ്യന്നൂരിലെ പാർട്ടിയിലുള്ള പ്രതിസന്ധി, അത് പരിഹരിക്കാനുള്ള നീക്കങ്ങൾ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ആ അനുനയ നീക്കം ഇപ്പോഴും ഫലം കണ്ടിട്ടില്ല. ഇന്നത്തെ ഏരിയ കമ്മിറ്റി യോഗത്തിൽ കുഞ്ഞികൃഷ്ണൻ പങ്കെടുക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിലുള്ള അവ്യക്തത ഇപ്പോഴും തുടരുന്നുണ്ട്. എന്താണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരങ്ങൾ സജോ? റിജിത്ത്, പയ്യന്നൂർ ഫണ്ട് തിരിമറി വിവാദത്തിൽ നേതാക്കൾക്കെതിരായ അച്ചടക്ക നടപടി റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ആദ്യമായി ചേരുന്ന ഏരിയ കമ്മിറ്റി യോഗം എന്ന പ്രാധാന്യമാണ് ഇതിനുള്ളത്. കഴിഞ്ഞ ഏരിയ കമ്മിറ്റി യോഗത്തിലടക്കം ഈ കണക്കുകളുടെ കാര്യത്തിലെയും അവ്യക്തത സംബന്ധിച്ച് ചോദ്യമുണ്ടായിരുന്നു. അതിനപ്പോൾ തൃപ്തികരമായ മറുപടി ഉണ്ടായിരുന്നില്ല. ഇനി എന്താണ് നേതാക്കൾ, ജില്ലാ കമ്മിറ്റിയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്ന നേതാക്കൾ വിശദീകരിക്കാൻ പോകുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിലേറ്റവും പ്രധാനമായും, അതായത് രക്തസാക്ഷി ഫണ്ടിൽ 49 ലക്ഷം രൂപ, കെട്ടിട നിർമ്മാണ ഫണ്ടിൽ 9 ലക്ഷം രൂപ, തിരഞ്ഞെടുപ്പ് ഫണ്ടിലും സമാനമായ രീതിയിൽ തുക നഷ്ടമായ കാര്യം, പക്ഷേ ധനാപഹരണമൊന്നും നടന്നിട്ടില്ല എന്നതാണ് ജില്ലാ കമ്മിറ്റി വിശദീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ജാഗ്രത കുറവ്, ഓഡിറ്റ് ചെയ്തതിൽ ജാഗ്രത കുറവുണ്ടായി എന്ന വിശദീകരണം മാത്രമാണ്. പക്ഷേ ഈ ഏരിയ കമ്മിറ്റിയിലുള്ള ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഇത് സംബന്ധിച്ച് ധാരണയുണ്ട്. നേരത്തെ ഏരിയ സെക്രട്ടറി ആയിരുന്ന വി കുഞ്ഞികൃഷ്ണനെ സംബന്ധിച്ച് പരാതി ഉന്നയിച്ചത് തെളിവുകൾ അവർ സമാഹരിച്ചതാണ്. ഇതിൽ തന്നെ 1 ലക്ഷം രൂപ പാർട്ടിക്ക് സംഭാവന നൽകിയ, തിരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് സംഭാവന ചെയ്ത വ്യക്തി തനിക്ക് അത് പരാതിപ്പെട്ടതിന് പിന്നാലെ വ്യാജ റെസീറ്റ് നൽകി എന്ന് വെളിപ്പെടുത്തിയിരുന്നു. അദ്ദേഹം ഒരു ബ്രാഞ്ച് അംഗമാണ്. സമാനമായ രീതിയിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് രേഖകളടക്കം പല നേതാക്കൾ അവിടുത്തെ പ്രാദേശിക നേതാക്കളുടെയും കൈവശമുണ്ട്. ഇനി ഇപ്പോൾ പക്ഷേ പാർട്ടി ഇത് പണാപഹരണം നടന്നിട്ടില്ല എന്ന് ആദ്യഘട്ടത്തിൽ വിശദീകരിച്ചു. പക്ഷേ ഇനി ബ്രാഞ്ച് യോഗങ്ങൾ, നേരത്തെ ലോക്കൽ ജനറൽ ബോഡികൾ വിളിച്ചപ്പോൾ കണക്കുകൾ വ്യക്തമായി അവതരിപ്പിക്കണം, സുതാര്യമായ കണക്കുകൾ വേണം എന്നൊരാവശ്യം ഉയർന്നിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ ബ്രാഞ്ച് യോഗങ്ങൾ വിളിക്കുന്നു. ആ ബ്രാഞ്ച് യോഗത്തിൽ കണക്കുകൾ സംബന്ധിച്ച് വിശദീകരണം നേതൃത്വത്തിന് നൽകേണ്ടി വരും. അതാണ് ഇനി നടക്കാൻ പോകുന്നത്. ആ ബ്രാഞ്ച് യോഗങ്ങളിൽ ഏരിയ കമ്മിറ്റി നേതാക്കളാണ് പ്രതിനിധികളായി പങ്കെടുക്കേണ്ടത്. അവർ എന്ത് നിലപാട് ബ്രാഞ്ച് യോഗത്തിൽ സ്വീകരിക്കണം എന്ന് നേതൃത്വം അവരോട് പറയേണ്ടതുണ്ട്. ഏതായാലും 21 അംഗ ഏരിയ കമ്മിറ്റിയിൽ 16 പേരും വി കുഞ്ഞികൃഷ്ണനെ പിന്തുണയ്ക്കുന്ന ആളുകളാണ്. അദ്ദേഹത്തെ അനുനയിപ്പിച്ച് ഒരു പ്രശ്നപരിഹാര ഫോർമുല ഉണ്ടാക്കാനുള്ള ശ്രമം സമ്പൂർണ്ണമായി പരാജയപ്പെട്ടു. നേതാക്കൾ ഒന്നടങ്കം പാർട്ടി സംഘടനാ രീതിക്ക് പൊതുവിൽ വിരുദ്ധമായി അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത് കാഴ്ചകണ്ട്. പക്ഷേ അതൊന്നും ഫലം കണ്ടില്ല. ഈ ഏരിയ കമ്മിറ്റി യോഗ ത്തിൽ കാര്യമായ പ്രതിഷേധമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. നേതാക്കൾ അവരുടെ നിലപാട് വ്യക്തമാക്കാനേ സാധ്യതയുള്ളൂ. പക്ഷേ ബ്രാഞ്ച് യോഗങ്ങളിൽ അങ്ങനെ ആയിരിക്കില്ല. പ്രതിഷേധം പരിധിവിടാനുള്ള സാധ്യതയുണ്ട്. വി കുഞ്ഞികൃഷ്ണനെതിരായ നടപടിയിൽ വലിയ അതൃപ്തി അത് പരസ്യമായി നീളുന്ന സ്ഥിതിയുണ്ടായി. കഴിഞ്ഞ ദിവസം അവിടെ ഒരു പോസ്റ്റർ യുദ്ധം, അവിടെ ഒരു പോസ്റ്റർ പ്രചാരണമൊക്കെ നടക്കുന്ന സാഹചര്യമുണ്ടായി. അതും ചില ബിനാമികളെ ഉപയോഗിച്ചൊരു മുതിർന്ന നേതാവ് ഈ പണാപഹരണം നടത്തി എന്നർത്ഥം വരുന്ന തരത്തിലുള്ള പ്രചാരണമാണ് അവിടെ നടന്നത്. അത്തരം സാഹചര്യങ്ങൾ അത് കൈവിട്ടു പോകുന്ന, അവിടെയും പാർട്ടിയുടെയും സംഘടനയ്ക്കകത്ത് കാര്യങ്ങൾ നിൽക്കാത്ത വിധം പുറത്തേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെയെല്ലാം എങ്ങനെ നേരിടണം എന്ന കാര്യത്തിലൊരു ഫോർമുല ഏതായാലും ഏരിയ കമ്മിറ്റി യോഗത്തിൽ നേതാക്കൾ അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതിന് എങ്ങനെയായിരിക്കും അംഗങ്ങൾ എടുക്കുക എന്നതും കാത്തിരുന്ന് കാണേണ്ട ഒരു സംഗതിയാണ്. ഏതായാലും കണക്കുകൾ അവതരിപ്പിക്കാനുള്ള ഒരു ധാരണ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ധനനഷ്ടം ഉണ്ടായിട്ടില്ല എന്നതിനെ ആ ഒരു പോയിന്റിനെ ആശ്രയിച്ച് നിൽക്കാനാണ്, അല്ലെങ്കിൽ അതിൽ കേന്ദ്രീകരിച്ച് കണക്കുകൾ അവതരിപ്പിക്കുക എന്നൊരു നീക്കമാണ്. ഓഡിറ്റ് എല്ലാം പൂർത്തിയായി എന്ന് നേരത്തെ തന്നെയും ജില്ലാ കമ്മിറ്റി പത്രപ്രസ്താവനയിലൂടെയും അറിയിച്ചതാണ്. ഓഡിറ്റുകളെല്ലാം പൂർത്തിയായി. അങ്ങനെയെങ്കിൽ സുതാര്യമായ കണക്കുകൾ ഇതുവരെ എന്തുകൊണ്ട് അവതരിപ്പിച്ചില്ല എന്ന ചോദ്യമാണ് അണികൾ സ്വാഭാവികമായും ഉയർത്തുന്നത്. അതിന് നേതൃത്വത്തിന് മറുപടി പറയേണ്ടി വരും. ഏരിയ കമ്മിറ്റി അംഗങ്ങളെ മുഴുവൻ വിശ്വാസത്തിലെടുക്കുകയും വേണം. ആ കാര്യത്തിൽ എന്താണ് ജില്ലാ നേതൃത്വം ഏരിയ കമ്മിറ്റിയിൽ സ്വീകരിക്കാൻ പോകുന്ന നിലപാട് എന്നത് നിർണായകമാണ്. ഏതായാലും പരിഹാരമില്ലാതെ സിപിഎമ്മിനെ സംബന്ധിച്ച് സംഘടനാ പ്രതിസന്ധിയായി പയ്യന്നൂർ ഇപ്പോഴും അവശേഷിക്കുകയാണ്. ആ കാര്യത്തിൽ ഇന്നത്തെ ഏരിയ കമ്മിറ്റി യോഗം, കാരണം കണക്കുകൾ അവതരിപ്പിക്കാൻ പോകുന്നതിന് മുന്നോടിയായി ആ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ട ഏരിയ കമ്മിറ്റി യോഗമാണിന്ന് നടക്കുന്നത്. ഈ വിഷയം അവസാനിപ്പിക്കാൻ സിപിഎമ്മിന് ആകുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഏതായാലും ഇന്നത്തെ ഏരിയ കമ്മിറ്റി യോഗത്തിന് ശേഷം ഉണ്ടാകും എന്നുറപ്പാണ്. ശരി, അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഏരിയ കമ്മിറ്റി യോഗം സിപിഎമ്മിനെ സംബന്ധിച്ച് വളരെ നിർണായകവുമാണ്. സജോ ദേവസിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.